നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിൽ ആദ്യം പ്രധാന വാർത്തകൾ. ഓമശ്ശേരി ബസ് സ്റ്റാൻഡ് നവീകരണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന ആവശ്യം. സി പി ഐ എം പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. തിരുവമ്പാടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നവുമായി മൂന്ന് പേർ പിടിയിൽ. 2000-ലധികം പാക്കറ്റ് ഹാൻസുമായി പിടിയിലായത് കാസർഗോഡ് സ്വദേശികൾ. അഗസ്ത്യൻമുഴയിൽ തോടിൽ കല്ലുപാകിയ കെട്ടിട ഉടമയ്ക്കെതിരെ നഗരസഭ നടപടി ശക്തമാക്കി. കല്ലുകൾ ഉടൻ നീക്കം ചെയ്യാൻ നിർദ്ദേശം. നടപടി സി ടി വി പ്രാദേശിക വാർത്തയെ തുടർന്ന്. എസ് എൽ സി പരീക്ഷാഫലം ജൂലൈ ആദ്യവാരം പ്രഖ്യാപിക്കും. മൂല്യനിർണ്ണയം പുരോഗമിക്കുന്നു. മഞ്ഞപ്പട ഇനി കോഴിക്കോട്ടും പന്തുതട്ടും. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഓമശ്ശേരി ബസ് സ്റ്റാൻഡ് നവീകരണത്തിലെ ക്രമക്കേട് ഉടൻ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. 50 ലക്ഷം രൂപയുടെ പ്രവൃത്തിയിൽ വലിയ ക്രമക്കേട് നടന്നതായി ബോധ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് ഭരണസമിതി കരാറുകാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഓമശ്ശേരിയിലെ ബസ് സ്റ്റാൻഡ് നവീകരണത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി 50 ലക്ഷത്തിലധികം രൂപ വകയിരുത്തി പ്രവൃത്തി പൂർത്തീകരിച്ച പുതിയ ബസ് സ്റ്റാൻഡ് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കയറിയിറങ്ങുമ്പോൾ തന്നെ തകർന്നിരിക്കുകയാണെന്നും പ്രവൃത്തിയിലെ അപാകത മൂലം കോൺക്രീറ്റ് ഒലിച്ചുപോയി കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിട്ടുണ്ടെന്നും സി പി എം നേതാക്കൾ ആരോപിച്ചു. ഈ കഴിഞ്ഞ ആഴ്ച ഈ ഒരു ആദ്യം പെയ്ത മഴയിൽ ബസ് സ്റ്റാൻഡിലേക്ക് നല്ല വെള്ളം കുത്തി ഒലിച്ചു വന്ന സന്ദർഭത്തിൽ കോൺക്രീറ്റ് മേലുള്ള ഈ കോൺക്രീറ്റ് ഇട്ടതിൻ്റെ മേലെ ഭാഗം അങ്ങ് ഒഴുകിപ്പോയി. ഇത് കോൺക്രീറ്റ് ഒഴുകിപ്പോയിട്ട് കോൺക്രീറ്റിൻ്റെ 6 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് കനമുള്ള കോൺക്രീറ്റിൻ്റെ നടുക്കാണ് ഈ കമ്പി സാധാരണ കെട്ടി അതിൻ്റെ നടുക്ക് വെച്ചിട്ട് മേലേയും താഴെ ഒരേ കനത്തിലാണ് കോൺക്രീറ്റ് ചെയ്യുക. കമ്പി മുഴുവൻ ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കുന്നതാണ് നമ്മൾ ശ്രദ്ധയപ്പെട്ട്. അപ്പം അത് ശ്രദ്ധയപ്പെട്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ അതുപോലെ തന്നെ എഞ്ചിനീയർ വിഭാഗത്തിനെയൊക്കെ വിവരം അറിയിച്ചു. അവരെല്ലാം വന്ന് പരിശോധന നടത്തി. അപ്പോൾ വ്യാപകമായ തോതിലേക്ക് ഈ സംഗതി പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത് അന്വേഷണ സമയത്ത് ഇപ്പം നമുക്ക് കിട്ടിയൊരു മറുപടി എന്താ, പണിക്കാർ വേണ്ടത്ര ശ്രദ്ധിക്കാതെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണ് എന്നാ പറഞ്ഞത്. 3 ഘട്ടങ്ങളിലായി 50 ലക്ഷം രൂപ പ്രവർത്തിക്കാൻ അനുവദിച്ചതിൽ 25 ലക്ഷത്തോളം രൂപ കരാറുകാരൻ കൈപ്പറ്റിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് നവീകരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ക്രമക്കേട് നടന്നതായി ഇടതുമുന്നണി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു. നിരവധി തവണ രാത്രിയുടെ മറവിൽ പ്രവൃത്തി നടത്തി രക്ഷപ്പെടാനാണ് കരാറുകാരൻ ശ്രമിച്ചത്. ഈ സംഭവങ്ങളെല്ലാം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കരാറുകാരനെ സഹായിക്കുന്ന നിലപാടാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും നേതാക്കൾ പറഞ്ഞു. പ്രവൃത്തിയിലെ അപാകതയുമായി ബന്ധപ്പെട്ട വിജിലൻസിനും പഞ്ചായത്തിനും പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്രവൃത്തി നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിന് സി പി എം നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. സമരത്തിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡ് കേന്ദ്രങ്ങളിലും ലോക്ക്ഡൗൺ നിയമങ്ങൾ പാലിച്ച് സമരം നടത്താനാണ് സി പി എമ്മിൻ്റെ തീരുമാനം. ബസ് സ്റ്റാൻഡിനായി കാരാട്ട് റസാഖ് എം എൽ എ തുക അനുവദിച്ചിരുന്നുവെങ്കിലും ഇത് വേണ്ടെന്ന് വെച്ച ഭരണസമിതി തനത് ഫണ്ടിൽ നിന്ന് തുക വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ക്രമക്കേട് പകൽ വെളിച്ചം പോലെ വ്യക്തമായ സാഹചര്യത്തിലും കരാറുകാരനെ അനുകൂലിക്കുന്ന നിലപാടാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉള്ളതെന്നും ഇത് കരാറുകാരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല എന്നും സി പി എം നേതാക്കൾ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വലിയ സമരം ഞങ്ങളിപ്പോൾ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ബഹുജന സമ്മർദ്ദം ഇക്കാര്യത്തിലെല്ലാം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വലിയ സമരങ്ങൾ ഇപ്പോൾ ഈ കോവിഡിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വലിയ ക്യാമ്പയിൻ നടത്താൻ പ്രയാസമുള്ളത് കൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ മുമ്പിൽ നേരത്തെ ഒരു സമരം നടത്തിയിട്ടുണ്ട്. ഇനി വാർഡ് അടിസ്ഥാനത്തിൽ ഈ സാമൂഹിക അകലം എല്ലാം പാലിച്ചുകൊണ്ട് കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ സമരങ്ങൾ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സി പി എം താമരശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം കെ കെ രാധാകൃഷ്ണൻ, സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ ഒ കെ സദാനന്ദൻ, ടി മനോജ് കുമാർ, വാർഡ് മെമ്പർ കെ പി കുഞ്ഞമ്മദ്, സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം. തിരുവമ്പാടിയിൽ 2070 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി മൂന്ന് പേർ പോലീസിൻ്റെ പിടിയിലായി. കാസർഗോഡ് സ്വദേശികളായ റഹീം, ഷഫീഖ്, സഫ്വാൻ എന്നിവരാണ് പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ മൊത്തവിതരണത്തിനായി കൊണ്ടുവന്ന 2070 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായാണ് മൂന്ന് പേരെ തിരുവമ്പാടി പോലീസ് പിടികൂടിയത്. നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസുമായി പിടിയിലായത് കാസർഗോഡ് സ്വദേശികളായ പാണത്തൂർ പള്ളിക്കിൽ റഹീം, ചെറുക്കള ഹാദത്ത് വില്ലയിൽ ഷഫീഖ്, കുമ്പള അരിക്കടി ബൈത്തുല്ലഫർ അബ്ദുൽ സഫ്വാൻ എന്നിവരാണ്. തിരുവമ്പാടി സി ഐ ഷാജു ജോസഫിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് കർണാടകയിൽ നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന വെള്ള സ്വിഫ്റ്റ് കാറിൽ നിന്നും മൂന്ന് ബാഗുകളായി പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്.
കർണാടകയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ ശേഷം ഒരു പാക്കറ്റിന് 130 രൂപ വരെ ഈടാക്കിയാണ് ഇവർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഹാൻസ് വിൽപ്പന നടത്തിയിരുന്നത്. പൊതുവിപണിയിൽ 2.5 ലക്ഷം രൂപ വരെ വില ലഭിക്കുന്നതാണ് ഇവയെന്ന് CI പറഞ്ഞു. പ്രതികളെ ക്വാറന്റൈനിലാക്കുമെന്നും പോലീസ് പറഞ്ഞു. തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ SI മാരായ മധു, അഷ്റഫ്, ഷിബിൽ ജോസഫ്, അനീസ്, സ്വപ്നേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി. അഗസ്ത്യൻമുഴി തോടിൽ കല്ലുപാകിയ കെട്ടിടം ഉടമയ്ക്കെതിരെ നടപടി കർശനമാക്കി നഗരസഭാ അധികൃതർ. അനുമതിയില്ലാതെ പാകിയ കല്ലുകൾ നീക്കം ചെയ്യാൻ ഉത്തരവ് നൽകിയതിനൊപ്പം മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതിന് സ്ഥാപിച്ച പൈപ്പുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചതായും 10,000 രൂപ പിഴ ചുമത്തിയതായും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. തോട് കയ്യേറിയതിനെക്കുറിച്ച് CTV പ്രാദേശിക വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നായിരുന്നു നടപടി. അഗസ്ത്യൻമുഴയിലെ തോട്ടിൽ കല്ലുപാകിയ കെട്ടിടമുടമയ്ക്കെതിരെ നടപടി കർശനമാക്കി നഗരസഭാ അധികൃതർ. അനുമതിയില്ലാതെ പാകിയ കല്ലുകൾ നീക്കം ചെയ്യാൻ കെട്ടിട ഉടമയ്ക്ക് ഉത്തരവ് നൽകി. മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതിന് സ്ഥാപിച്ച പൈപ്പുകൾ നീക്കം ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കുറ്റത്തിന് 10,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. തോടിലെ കല്ലുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി കെട്ടിട ഉടമ ഒരാഴ്ചയ്ക്കകം ചെയ്യുന്നില്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റലായി ചെയ്യുന്നതിനും തുക ഈടാക്കുന്നതിനും മുനിസിപ്പൽ എഞ്ചിനീയർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കലിങ്കിനടിയിൽ മണ്ണ് നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരം അടിയന്തര നടപടിക്കായി പൊതുമരാമത്ത് വിഭാഗത്തിന് അയക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. തോടുകൾ മലിനമാക്കുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ പരിശോധിച്ച് നടപടിയെടുക്കുന്നതിന് നഗരസഭാ ഹെൽത്ത് വിഭാഗത്തിനെയും ചുമതലപ്പെടുത്തി. നഗരസഭാ സെക്രട്ടറി NK ഹരീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥല പരിശോധന നടത്തി. ഈ സ്ഥലം ഉടമയ്ക്ക് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ കരിങ്കല്ലുകൾ തോട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് 7 ദിവസം സമയം നൽകിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം അത് പാലിച്ചിട്ടില്ല എങ്കിൽ നഗരസഭ സ്വന്തം ചെലവിൽ അത് നീക്കം ചെയ്യുന്നതും അതിനുള്ള ചിലവ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും. ഇതിന് പുറമെ തോട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ബിൽഡിംഗിൽ നിന്നുള്ള ജലം ഒഴുക്കിവിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് 10,000 രൂപ പിഴ ഈടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മുനിസിപ്പൽ എഞ്ചിനീയർ CR ധന്യ, ഓവർസിയർമാരായ NB ബൈജു, അതുൽ, സുനിൽ, സലാം എന്നിവർ പരിശോധനയിൽ പങ്കാളികളായി. അഗസ്ത്യൻമുഴയിൽ കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയ്ക്ക് കുറുകെയുള്ള തോട്ടിൽ സമീപത്തെ ഫ്ളാറ്റ് ഉടമ മണ്ണിട്ട് നികത്തിയത് കഴിഞ്ഞ ദിവസം CTV പ്രാദേശിക വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ന്യൂസ് ബ്യൂറോ മുക്കം. പഴകി ദ്രവിച്ച് കാടുകയറി നശിക്കുകയാണ് ചെറുപ്പ ആശുപത്രിയിലെ ജീവനക്കാരും കുടുംബങ്ങളും താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ. ചോർന്നൊലിക്കുന്ന ക്വാർട്ടേഴ്സുകളിലെ ചോർച്ച മാറ്റിയത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചുകെട്ടിയാണ്. ക്വാർട്ടേഴ്സുകൾ നവീകരിക്കണമെന്നും ആശുപത്രി വളപ്പും മതിൽ കെട്ടി സംരക്ഷിക്കണമെന്നും ശക്തമായി ആവശ്യവും ഉയർന്നിരിക്കുകയാണ്. ചെറുപ്പ ആശുപത്രിയിലെ ക്വാർട്ടേഴ്സുകളാണ് പഴകി ദ്രവിച്ച് കാടുകയറി ഏത് സമയവും നിലംപൊത്താറായ അവസ്ഥയിലായത്. ഈ ക്വാർട്ടേഴ്സുകളിലാണ് ആശുപത്രി ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും താമസിക്കുന്നത്. ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ച തുക ചിലവഴിച്ചാണ് ജീവനക്കാർ ക്വാർട്ടേഴ്സുകളുടെ ചോർച്ചയ്ക്ക് പരിഹാരം കണ്ടത്. മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ ക്വാർട്ടേഴ്സുകളുടെ മേൽക്കൂരയിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇഴജന്തുക്കളുടെയും മറ്റ് ക്ഷുദ്രജീവികളുടെ ശല്യവും ഇതിനകത്ത് ധാരാളമായുണ്ട്. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ക്വാർട്ടേഴ്സുകൾ പുതുക്കിപ്പണിയുന്നതിന് 1 വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പ്ലാൻ തയ്യാറാക്കിയെങ്കിലും ഇതുവരെ ഫണ്ട് ലഭ്യമായിട്ടില്ല. ഒരു ക്വാർട്ടേഴ്സിൽ ലബോറട്ടറിയും ഡെൻ്റൽ OP പ്രവർത്തിക്കുന്നുമുണ്ട്. ഇതിനോട് ചേർന്ന് സാന്ത്വന പരിചരണ വിഭാഗവുമുണ്ട്. ആശുപത്രിയിലെ പഴയ കിടത്തി ചികിത്സാ വിഭാഗം കെട്ടിടവും ശോച്യാവസ്ഥയിൽ തന്നെയാണ്. 6 ഏക്കറുള്ള ആശുപത്രി വളപ്പിലെ ഔസർജൻസ് ക്വാർട്ടേഴ്സുകൾ മാത്രമാണ് 4 വർഷം മുൻപ് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് 25 ലക്ഷം രൂപ മുടക്കി നവീകരിച്ചത്. ആശുപത്രി വളപ്പിലൂടെ സ്വകാര്യ പറമ്പുകളിലേക്കുള്ള വഴികളടച്ച് ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണെന്നും ജീവനക്കാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ മാവൂർ. മലയോര ഹൈവേയുടെ തിരുവമ്പാടി മണ്ഡലത്തിലെ പ്രവൃത്തി ആരംഭിച്ചു. കോടഞ്ചേരിയിൽ ജോർജൻ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ കുറ്റിവെക്കൽ കർമ്മത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT അഗസ്റ്റിൻ നേതൃത്വം നൽകി. മലയോര ജനതയ്ക്ക് പ്രതീക്ഷ നൽകി മലയോര ഹൈവേയുടെ തിരുവമ്പാടി മണ്ഡലത്തിലെ പ്രവൃത്തി ആരംഭിച്ചു. ഇരുന്തുകടവ് മുതൽ മഞ്ഞപ്പുയിൽ വരെയുള്ള 8 കിലോമീറ്റർ ദൂരം റോഡിന്റെ കുറ്റിവെപ്പ് പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. കോടഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് തുടങ്ങിയ പ്രവൃത്തി പൊതുജനങ്ങളുടെ സഹകരണത്തോടെ തിരുവമ്പാടി പഞ്ചായത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇലന്തുകടവിൽ നിന്ന് ആരംഭിച്ച പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമായ മഞ്ഞപ്പുയിൽ വരെ എത്തുന്ന ഭാഗം കുറ്റിവെക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് PT അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് ഗീതാ വിനോദ്, കുര്യാച്ചൻ തെങ്ങുമൂട്ടിൽ, ഓമന വിശ്വംഭരൻ, വിൽസൺ ടി മാത്യു, ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ KD ആന്റണി, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ PJ ജിബിൻ, റോയ് ഓണാട്ട്, ബെന്നി മണിമല തറപ്പേൽ എന്നിവർ നേതൃത്വം നൽകി. നേരത്തെ കോടഞ്ചേരി ടൗൺ ഭാഗത്ത് കുറ്റിവെച്ച് ജോർജം തോമസ് MLA പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തിരുന്നു. കോടഞ്ചേരി മുതൽ കക്കാടംപൊയിൽ വരെ
34.3 കിലോമീറ്റർ ദൂരമുള്ള ആദ്യ റീച്ച് പ്രവൃത്തിയാണ് ആരംഭിക്കുന്നത്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ ഒരു അതിർത്തിയിൽ തൊട്ട് മലയോര മേഖലയിൽ കൂടി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ അതിർത്തി വരെ എത്തുന്ന 34 കിലോമീറ്റർ റോഡ്, അത് 12 മീറ്റർ വീതിയിൽ മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 154.94 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഹൈവേയുടെ പ്രവൃത്തികൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. മഞ്ഞപ്പുയിൽ മുതൽ കരിങ്കുറ്റി ബൈപ്പാസ് വരെയുള്ള പ്രവൃത്തിയുടെ കുറ്റിവയ്പ് വെള്ളിയാഴ്ച നടക്കും. കൂമ്പാറ മുതൽ കൽപ്പീനി വരെ 5, 6 തീയതികളിലുമാണ് കുറ്റിവയ്പ് നടക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി. വിളവുകൾക്ക് വിപണി കണ്ടെത്താൻ വഴിയില്ലാതെ വിഷമിക്കുമ്പോഴും മറ്റുള്ളവരുടെ ദുരിതത്തിൽ കൈത്താങ്ങാവുകയാണ് മാവൂരിലെ 3 കർഷകർ. മാവൂരിലെ യുവ കർഷകരായ അബീഷ് കല്ലിങ്ങലും അജീഷ് കല്ലിങ്ങലും സലീം മൂലത്തുമാണ് തങ്ങൾ വിളവെടുത്ത വാഴക്കുലകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായത്. കൊറോണയെ തുടർന്നുള്ള ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടെ വിളവുകൾക്ക് വിപണി കണ്ടെത്താൻ വഴിയില്ലാതെ വിഷമിക്കുമ്പോഴും മറ്റുള്ളവരുടെ ദുരിതത്തിൽ കൈത്താങ്ങാവുകയാണ് മാവൂരിലെ 3 കർഷകർ. മാവൂരിലെ യുവ കർഷകരായ അബീഷ് കല്ലിങ്ങലും അജീഷ് കല്ലിങ്ങലും സലീം മൂലത്തുമാണ് തങ്ങളുടെ ഉപജീവനത്തിനായി മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കി വിളവെടുത്ത വാഴക്കുലകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായത്. DYFI മാവൂർ മേഖലാ സെക്രട്ടറി മഹേഷ് ഇവരിൽ നിന്നും വാഴക്കുലകൾ ഏറ്റുവാങ്ങി. പള്ളികളിലെ കർഷകരായ കല്ലിങ്ങൽ, അബീഷ്, അജീഷ്, മൂലത്ത്, സലീം എന്നിവരെ തന്ന വാഴക്കുലയാണ് ഈ വിട്ട് കിട്ടുന്ന കാശുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയാണ്. DYFIയുടെ മാവൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് ഏറ്റെടുപ്പ് നടത്തിയിട്ടുള്ളത്. DYFI മേഖലാ പ്രസിഡന്റ് അനൂപ്, DYFI പള്ളിയോൾ യൂണിറ്റ് പ്രസിഡന്റ് യദുകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. 2 ഘട്ടങ്ങളിലായി നടന്ന SSLC പരീക്ഷാഫലം ജൂലൈ ആദ്യവാരത്തിൽ പ്രഖ്യാപിക്കാനാവുമെന്ന് പ്രതീക്ഷ. പരീക്ഷയുടെ മൂല്യനിർണ്ണയം പുരോഗമിക്കുകയാണ്. SSLC ഫലത്തിന് പിന്നാലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനവും വരും. 2 ഘട്ടങ്ങളിലായി നടന്ന SSLC പരീക്ഷയുടെ ഫലപ്രഖ്യാപനം ജൂലൈ ആദ്യമുണ്ടാവുമെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ തുടർച്ചയായി ഹയർ സെക്കൻഡറി ഫലവും പ്രഖ്യാപിക്കും. SSLC 2ാം ഘട്ട മൂല്യനിർണ്ണയം തിങ്കളാഴ്ച ആരംഭിച്ചെങ്കിലും പല ക്യാമ്പുകളിലും അധ്യാപകർ കുറവായതിനാൽ സാവധാനമാണ് മൂല്യനിർണ്ണയം പുരോഗമിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കും. തുടർന്ന് ടാബുലേഷനും മാർക്കൊത്തുനോക്കലും നടത്താൻ 1 ആഴ്ച വേണം. അത് പൂർത്തിയാക്കി ജൂലൈ ആദ്യം ഫലം പ്രഖ്യാപിക്കാനാവുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാർച്ച് മാസത്തിൽ നടന്നുവന്ന SSLC പരീക്ഷ ഇടയ്ക്ക് വെച്ച് നിർത്തിവച്ചിരുന്നു. തുടർന്ന് മെയ് അവസാനമാണ് അവശേഷിക്കുന്ന പരീക്ഷകൾ നടന്നത്. മുൻവർഷങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലായി SSLC പരീക്ഷാഫലം പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത. ലോക്ക്ഡൌൺ മൂലം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കാതെ ഭിന്നശേഷിക്കാർ ദുരിതത്തിൽ. പുതിയ സ്കൂൾ സീസൺ അടക്കം മുന്നിൽ കണ്ട് നിർമ്മിച്ച നിരവധി കുടകളടക്കം വിറ്റഴിക്കാനാവാതെ നിരവധി പേരാണ് ദുരിതത്തിലായത്. ശരീരം തളർന്ന് കിടപ്പിലായവരുടെയും മുച്ചക്രവാഹനങ്ങളിൽ ജീവിതം തള്ളി തീർക്കുന്നവരുടെയും വരുമാന മാർഗമാണ് വഴിമുട്ടിയത്. കോവിഡ് ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ കുടകളുൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കൾ വിറ്റഴിക്കാൻ മാർഗമില്ലാതായതോടെയാണ് ഇവരുടെ ജീവിതമാർഗം വഴിമുട്ടിയത്. മഴക്കാലമാവുമ്പോഴേക്കും സ്കൂളുകൾ തുറക്കുമ്പോഴുമുള്ള കുടവിൽപ്പനയായിരുന്നു ഓരോ വർഷവും ഇവരുടെ പ്രധാന വരുമാന മാർഗം. ഇത്തവണയും പതിവ് പോലെ കുടകൾ നിർമ്മിച്ചെങ്കിലും അപ്രതീക്ഷിതമായെത്തിയ മഹാമാരിയിൽ കുടകൾ വിറ്റഴിക്കാൻ സാധിച്ചില്ല. ബസ് സ്റ്റാൻഡുകളും വിദ്യാലയങ്ങളുമായിരുന്നു പ്രധാന വിപണന കേന്ദ്രം. പൊതുപരിപാടികളിലും മറ്റിടങ്ങളിലും മുച്ചക്രവാഹനത്തിൽ സഞ്ചരിച്ചും വിൽപ്പന നടത്താറുണ്ടായിരുന്നു. വിറ്റഴിക്കുന്നതിൽ പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാരും സന്നദ്ധ സംഘടനകളും കൈത്താങ്ങാവാറുമുണ്ട്. ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ എല്ലാം മുടങ്ങിയിരിക്കുകയാണ്. സോപ്പ്, ഫാൻസി സാധനങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയും നടക്കുന്നില്ല. നിർമ്മാണ ചെലവ് താങ്ങാനാവാത്തതിനാൽ ബാങ്കിൽ നിന്ന് ലോണെടുത്തും വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിയുമാണ് നിർമ്മാണ സാമഗ്രികൾ വാങ്ങിയത്. ഇപ്പോൾ സാധനവും ആണെങ്കിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സാധനം മെറ്റീരിയൽ ആണെങ്കിൽ കിട്ടാൻ കുറേ വൈകി, പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കടകൾ തുറക്കാനും പിന്നെ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ വന്നു. പിന്നെ സ്കൂൾ ആണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സായി. കഴിഞ്ഞ കൊല്ലം അതിൻ്റെ 9 കൊല്ലമൊക്കെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു നമ്മളെ ബിസിനസ് നടന്നിരുന്നത്. പിന്നെ അതേപോലെ പള്ളികൾ, സന്നദ്ധ സംഘടനകളിലൊക്കെ സാധനങ്ങൾ 100, 50 ആയിട്ട് സാധനം എടുത്തിരുന്നു. ആ ഒരു കുറവും ഞങ്ങൾക്ക് ഈ ഒരു ബിസിനസിന്റെ കാര്യത്തിൽ ബാധിച്ചിട്ടുണ്ട്. വിൽപ്പന നടത്തിയ ശേഷം പണം തിരിച്ചടയ്ക്കലായിരുന്നു പതിവ്. കുടകൾ വിൽപ്പന നടക്കാത്ത പക്ഷം കടക്കണിയിൽ വീഴുമെന്നും ഫോണിൽ ബന്ധപ്പെടുന്നവർക്ക് കുടകൾ എത്തിച്ചു കൊടുക്കുമെന്നും പ്രതിസന്ധിയിലായ ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് അലി മുരിങ്ങമ്പുറായി, ഷമീർ ചേന്നമംഗല്ലൂർ എന്നിവർ പറഞ്ഞു. സുമനസുകളുടെ വിളിയിലാണ് ഇനി ഇവരുടെ പ്രതീക്ഷയും ജീവിതോപാധിയും.
കുറഞ്ഞതിലാണ് പാലിയേറ്റീവ് വളണ്ടിയേഴ്സ് നമുക്ക് സാധനങ്ങൾ എത്തിച്ചേരാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മളെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങളെ പിന്നെ ഏരിയകളിൽ നമ്മൾ എത്തിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്യാനെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കുടകൾ ആവശ്യമുള്ളവർക്ക് 96 45 86 17 15 98 47 19 20 13 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും ഇവർ പറഞ്ഞു. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു. അഗസ്ത്യൻമുഴി കൈതപ്പൊയിൽ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ ജനങ്ങൾ ദുരിതത്തിലെന്ന് പരാതി. കൊറോണ പ്രതിസന്ധിയിലും പ്രത്യേക ഉത്തരവിലൂടെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സമയം ലഭിച്ചിട്ടും കരാറുകാരന്റെയും MLA യുടെയും അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ശക്തമായി പ്രതിഷേധിച്ചു. ഇനിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പ്രവൃത്തി മുൻപോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. അഗസ്ത്യൻമുഴി കൈതപ്പൊയിൽ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ ജനങ്ങൾ ദുരിതത്തിലായതായാണ് പരാതി ഉയരുന്നത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം തൊണ്ടിമ്മൽ തിരുവമ്പാടി പ്രദേശത്തുകാർക്ക് ഏറെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. നിരവധി യാത്രക്കാരും പരിസരവാസികളും റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ ദുരിതമനുഭവിക്കുകയാണ്. കൊറോണ പ്രതിസന്ധിയിലും പ്രത്യേക ഉത്തരവിലൂടെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സമയം കിട്ടിയിട്ടും കരാറുകാരൻ്റെയും MLA യുടെയും അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇനിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പ്രവൃത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. പ്രതിഷേധ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ഗോപിനാഥൻ മൂത്തടം അധ്യക്ഷത വഹിച്ചു. തിരുവമ്പാടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബോസ് ജേക്കബ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഗസ്ത്യമുഴയിൽ കൈതപ്പൊയിൽ റോഡിന്റെ വികസന പ്രവർത്തനം ഇവിടെ നടക്കുമ്പോൾ എത്ര ജനകീയ പ്രതിഷേധ സമരങ്ങളാണ് ഈ റോഡിന്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, ഈ നാട്ടിൽ നടക്കുന്നത്. നവീകരണ പ്രവർത്തനം നടത്തുന്ന ഈ റോഡിന്റെ ഈ നാട്ടിലുള്ള പൊതുജനങ്ങൾക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് നടന്നു പോകുവാൻ പോലും പറ്റാത്ത രൂപത്തിൽ ഈ റോഡിന്റെ പ്രവൃത്തി വളരെ നിരുത്തരവാദപരമായിട്ട് നടത്തുകയാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PC ജു, ദിനേശൻ ഒഴലൂർ, TN സുരേഷ്, ജിഷാദ് വല്ലക്കാടൻ, ദാമോദരൻ, ലിബിൻ, മണ്ണംപ്ലാക്കൽ ജോർജ് എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം. അന്ത്യോദയ അന്നയോജന കാർഡുകൾക്ക് ഈ മാസം 30 കിലോ അരി, 5 കിലോ ഗോതമ്പ് എന്നിവ സൗജന്യമായും 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്കും ലഭിക്കും. കൂടാതെ ഓരോ അംഗത്തിനും 5 കിലോ അരിയും 1 കിലോ പയർ അല്ലെങ്കിൽ കടല എന്നിവയും ലഭിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് ഈ മാസം 30 കിലോ അരി, 5 കിലോ ഗോതമ്പ് എന്നിവ സൗജന്യമായും 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്കും ലഭിക്കും. PMGKAY പദ്ധതി പ്രകാരം ഓരോ അംഗത്തിനും 5 കിലോ അരിയും കാർഡിന് 1 കിലോ പയർ അല്ലെങ്കിൽ കടല എന്നിവ സൗജന്യമായും ലഭ്യമാക്കും. മുൻഗണനാ വിഭാഗം കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരി, 1 കിലോ ഗോതമ്പ് എന്നിവ കിലോയ്ക്ക് 2 രൂപ നിരക്കിലും PMGKAY പദ്ധതി പ്രകാരം ഓരോ അംഗത്തിനും 5 കിലോ അരിയും കാർഡിന് 1 കിലോ പയറോ കടലയോ സൗജന്യമായും ലഭിക്കും. പൊതുവിഭാഗം സബ്സിഡിയുള്ള കാർഡിന് ഓരോ അംഗത്തിനും 2 കിലോ അരി, 4 രൂപ നിരക്കിലും അധിക വിഹിതമായി കാർഡിന് 10 കിലോ അരി കിലോയ്ക്ക് 15 രൂപ നിരക്കിലും ലഭ്യത പ്രകാരം നൽകും. ആട്ട 3 കിലോ വരെ കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. പൊതുവിഭാഗം നോൺ സബ്സിഡി കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും അധിക വിഹിതമായി കാർഡിന് 10 കിലോ അരി കിലോയ്ക്ക് 15 രൂപ നിരക്കിലും ലഭിക്കും. ആട്ട 3 കിലോ വരെ കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുമെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. AAY PHS കാർഡുടമകൾക്കുള്ള PMGKAY അരിവിഹിതം June 21 NPNS കാർഡുടമകൾക്കുള്ള അധിക വിഹിതമായ 10 കിലോ അരി വിതരണം June 8 ആരംഭിക്കും. എല്ലാ വിഭാഗത്തിലുമുള്ള വൈദ്യുതീകരിക്കപ്പെട്ട വീടുകളിലെ കാർഡിന് 6 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ കാർഡിന് 4 ലിറ്റർ മണ്ണെണ്ണയും ലിറ്ററിന് 20 രൂപ നിരക്കിലും ലഭ്യമാക്കും. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മലയോര മേഖലയായ തോട്ടുമുക്കത്ത് പുതിയ സന്നദ്ധ സേന രൂപീകരിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ നേരിടുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സന്നദ്ധ സേനയുടെ ഉദ്ഘാടനം മുക്കം ഫയർ ഓഫീസർ ജയപ്രകാശ് നിർവഹിച്ചു. പ്രകൃതി ദുരന്തങ്ങളെയും പ്രാദേശിക പ്രതിസന്ധികളെയും നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് തോട്ടുമുക്കത്ത് സന്നദ്ധ സേന രൂപീകരിച്ചത്. വർഷങ്ങളുടെ ഇടവേളകളിൽ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഏറെ നഷ്ടങ്ങൾ സംഭവിച്ച പ്രദേശമാണ് തോട്ടുമുക്കം. അതുകൊണ്ട് തന്നെ സന്നദ്ധ സേനയുടെ സേവനം ഇനിയുള്ള ദുരന്തങ്ങൾ നേരിടുന്നതിൽ സഹായകരമാവുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. തോട്ടുമുക്കം ഹൈസ്കൂളിൽ നടന്ന യോഗത്തിൽ മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ ജയപ്രകാശ് സന്നദ്ധ സേന ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KC നാടിക്കുട്ടി അധ്യക്ഷനായി. ചടങ്ങിൽ തോട്ടുമുക്കം സന്നദ്ധ സേനയുടെ ലോഗോ പ്രകാശനവും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായ ബോസിനെ ആദരിക്കലും നടന്നു.
സന്നദ്ധ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും വിവിധ ദുരന്തങ്ങൾ വന്നാൽ എങ്ങനെ നേരിടണമെന്നുമുള്ള വിഷയത്തെക്കുറിച്ച് സ്റ്റേഷൻ ഓഫീസർ ക്ലാസ് എടുത്തു. ചടങ്ങിൽ പങ്കെടുത്തവരുടെ വിവിധ സംശയങ്ങൾക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മറുപടി നൽകി. സന്തോഷ് സബാസ്യനെ ക്യാപ്റ്റനായും കെ സി സുബിനെ വൈസ് ക്യാപ്റ്റനായും തെരഞ്ഞെടുത്തു. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ തോമസ് മുണ്ടംബ്ലാക്കൽ, സി എൻ വിഷൻ റഫീഖ് തോട്ടുമുക്കം, പി കെ സജീത്ത്, ഷറഫുദ്ദീൻ മൈസൂർ പറ്റ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. മലബാറിലെ കാൽപന്ത് കളി ആരാധകർക്ക് ആവേശം നൽകാൻ കേരളത്തിൻ്റെ സ്വന്തം മഞ്ഞപ്പട, ഇനി കോഴിക്കോടും പന്ത് തട്ടും. കോഴിക്കോട് കോർപ്പറേഷൻ ഇ എം എസ് സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായി മാറും. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ കോഴിക്കോട് മേയർ എ പ്രദീപ് കുമാർ, എം എൽ എ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിൻ്റെ സ്വന്തം മഞ്ഞപ്പട, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം അനുവദിക്കുന്നതിന് ധാരണയായി. മേയറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമായത്. എം എൽ എ പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ബ്ലാസ്റ്റേഴ്സ് പ്രതിനിധികളും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തട്ടകം. കൊച്ചിയെ കൂടാതെ കാൽപന്തിൻ്റെ ആരാധകരേറെയുള്ള കോഴിക്കോട്ടും പന്ത് തട്ടാൻ തങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ബ്ലാസ്റ്റേഴ്സ് അധികൃതർ സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇതിൻ്റെ ബാക്കിയെന്നോണമാണ് തീരുമാനം. മത്സരം സംഘടിപ്പിക്കാൻ വേണ്ട നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനും യോഗത്തിൽ ധാരണയായി. സ്റ്റേഡിയത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കോർപ്പറേഷൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ ചുമതലപ്പെടുത്തി. ഇക്കാര്യങ്ങൾ വിലയിരുത്താൻ ഈ മാസം 10 വീണ്ടും യോഗം ചേരും. നിലവിൽ ഗോകുലം കേരള എഫ് സിയുടെ ഹോം ഗ്രൗണ്ടാണ് കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയം. വരും സീസണിൽ കോഴിക്കോട് മത്സരങ്ങൾ നടന്നാൽ രണ്ട് ഹോം ഗ്രൗണ്ടുള്ള ഏക ടീമായി മഞ്ഞപ്പട മാറും. സി ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ മുക്കം. കാലവർഷം എത്തും മുൻപേ എന്ന മുദ്രാവാക്യവുമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കക്കാടിൽ പാതയോരം ശുചീകരണവും പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ മുന്നോടിയായി തൈ നടീൽ ഉദ്ഘാടനവും നടന്നു. പാതയോരത്ത് വൃക്ഷത്തൈ നടീൽ കർമ്മം ജില്ലാ പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കുഞ്ഞാലിയും ശുചീകരണം വാർഡ് മെമ്പർ ജി അബ്ദുൽ അക്ബറും ഉദ്ഘാടനം ചെയ്തു. അപകടക്കെണിയും വാഹനങ്ങൾ ഓരം ചേർന്ന് പോകുന്നതിന് പ്രയാസം സൃഷ്ടിക്കുന്നതുമായ ചില്ലകളും കുറ്റിച്ചെടികളും വെട്ടിനീക്കി. ഇരുവഴിഞ്ഞിപ്പുഴ സംരക്ഷണത്തിൻ്റെ ഭാഗവും കൂടിയായിരുന്നു പരിപാടി. പുഴയോരത്ത് മരങ്ങൾ വെച്ചുപിടിപ്പിക്കലിൻ്റെ ഭാഗമായാണ് തൈ നടീൽ നടന്നത്. ഉമ്മർത്തോട്ടത്തിൽ എം മുഹമ്മദ് അലി മാസ്റ്റർ, മുഹമ്മദ് കക്കാട്, അബ്ദു മാസ്റ്റർ കുന്നത്ത്, ടി പി ഇസ്മായിൽ മാസ്റ്റർ, മഞ്ചർ അഹമ്മദ് കുട്ടി മാസ്റ്റർ, നസീം കുന്നത്ത്, ടി പി അബൂബക്കർ, റിയാസ് തോട്ടത്തിൽ, ഷൈജൽ നാരങ്ങാളി, നിഷാദ് കെ കെ, റഹീം വടക്കയിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി സഹൃദയ അഗസ്ത്യൻമുഴിയുടെ ആഭിമുഖ്യത്തിൽ മുക്കം സിവിൽ സ്റ്റേഷന് മുൻപിൽ തൈകൾ നട്ടുപിടിപ്പിച്ചു. കൊടുവള്ളി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സൂരജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ പ്രിയമോഹൻ, ഫയർ സ്റ്റേഷൻ ഓഫീസർ ജയപ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുന്നൊരുക്കമില്ലാതെ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങി വിദ്യാർത്ഥിനിയെ മരണത്തിലേക്ക് നയിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് പ്രതിഷേധ സംഗമവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും സംഘടിപ്പിച്ചു. മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിഷ്ണു കയ്യോണമൽ അധ്യക്ഷനായിരുന്നു. ബിജു മലാങ്കുന്ന്, രാഹുൽ സി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാർ ആദിവാസി വിഭാഗങ്ങളെ അവഗണിക്കുന്നതിനെതിരെ ആദിവാസി ക്ഷേമസമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ആദിവാസി ക്ഷേമസമിതി ജില്ലാ പ്രസിഡന്റ് ശ്യാം കിഷോറിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ ആദിവാസി ക്ഷേമസമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു. കെ എസ് കെ ടി യു ഏരിയ ജോയിന്റ് സെക്രട്ടറി വേണുഗോപാൽ, അയ്യപ്പൻ വട്ടച്ചിറ, ടി പി ചന്ദുകുട്ടി, രാജൻ പി കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീരാഗം ജ്വല്ലേഴ്സ്, പൈലറ്റ് സ്റ്റോറിന് സമീപം, പി സി റോഡ് മുക്കം. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീരാഗം ജ്വല്ലേഴ്സ്, പൈലറ്റ് സ്റ്റോറിന് സമീപം, പി സി റോഡ് മുക്കം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓമശ്ശേരി ബസ് സ്റ്റാൻഡ് നവീകരണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന ആവശ്യം, സി പി ഐ എം പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. തിരുവമ്പാടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നവുമായി 3 പേർ പിടിയിൽ. 2000 പാക്കറ്റ് ഹാൻസുമായി പിടിയിലായത് കാസർഗോഡ് സ്വദേശികൾ.
അഗസ്ത്യൻമുഴയിൽ തോടിൽ കല്ലുപാകിയ കെട്ടിട ഉടമയ്ക്കെതിരെ നഗരസഭ നടപടി ശക്തമാക്കി. കല്ലുകൾ ഉടൻ നീക്കം ചെയ്യാൻ നിർദ്ദേശം. നടപടി സി ടി വി പ്രാദേശിക വാർത്തയെ തുടർന്ന്. എസ് എൽ സി പരീക്ഷാഫലം ജൂലൈ ആദ്യവാരം പ്രഖ്യാപിക്കും. മൂല്യനിർണ്ണയം പുരോഗമിക്കുന്നു. മഞ്ഞപ്പട ഇനി കോഴിക്കോട്ടും പന്തുതട്ടും. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിൽ. ഇതോടെ സി ടി വി പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.